ഇനി നമുക്ക് ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കാണുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു വാസ്തുക്കാരൻ നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ തയ്യാറാക്കി തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ നോക്കുന്നത്. ഒരു വീടിന്റെ വിസ്തീർണം സാധാരണ അല്ലെങ്കിൽ ഏരിയ നമ്മൾ പറയുന്നത് സ്ക്വയർ ഫീറ്റിലാണ് കൂടുതൽ. കാരണം എല്ലാത്തിന്റെയും വിലയും കാര്യങ്ങളും സ്ക്വയർ ഫീറ്റിലാണ് സാധാരണ പറയുന്നത്. സ്ക്വയർ ഫീറ്റിലും സ്ക്വയർ മീറ്ററിലും എടുക്കാമെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റിലാണ് കേരളത്തിലൊക്കെ നമ്മൾ പറയുന്നത്. നമുക്കൊരു ഉദാഹരണത്തിനുള്ള ചുറ്റളവോടുകൂടി തന്നെ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കൊരു പ്ലാൻ കിട്ടിയിരിക്കുന്നത് 1200x1044 cm എന്ന ചതുരപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 100 cm കൂടുന്നതാണ് 1 m എന്നത്. അപ്പോൾ അതിന്റെ ഭിത്തിപ്പുറം വിസ്തീർണം എന്ന് പറയുന്നത് 12 m x 10.44 m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125.28 m² എന്ന് ലഭിക്കും. 1 m² എന്നാൽ 10.76 sq ft എന്നാണ്. അപ്പോൾ 125.28 x 10.76 = 1348 sq ft എന്ന് ലഭിക്കുന്നു. ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ സ്ക്വയർ ഫീറ്റ് കാണാൻ പറ്റും. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് കാണാൻ വേണ്ടി അതിന്റെ നീളം മീറ്റർ ഗുണം വീതി മീറ്റർ ഗുണം 10.76 എന്നുള്ളതാണ്. അപ്പോൾ 12 m x 10.46 m × 10.76 = 1348 sq ft എന്ന് ലഭിക്കുന്നു. ഇനി ഇതേ വീടിന് തന്നെ തറപ്പുറത്തിന്റെ അളവാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സാധാരണ 6 cm ആണ് ഓപ്സിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ 1200x2 6 cm 1044x2 6 cm ഓപ്സിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 12.12 m × 10.56 m × 10.76 = 1377 sq ft ആണ് അതിന്റെ തറപ്പുറത്തെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എല്ലാ വീടുകളും ചതുരത്തിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ചെറിയ കട്ടിങ്ങുകളൊക്കെ വരാം. അങ്ങനെയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ചുറ്റളവ് കാണാം. ആ രണ്ട് രീതി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അതേ വീടിന്റെ ചുറ്റളവിന്റെ അകത്ത് ആ ഒരു ഇടത് സൈഡിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ആ രണ്ട് ചതുരങ്ങൾ എടുക്കണം. ഇതിൽ നമുക്ക് ആ ടോട്ടൽ ചതുരത്തിനെ എ എന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ ആ ഒരു ചെറിയ ചതുരം ബി എന്ന് എടുത്തിട്ട് ആ എയിൽ നിന്നും ബി കുറച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും അതിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം ആ ബിയുടെ സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ നീളം മീറ്റർ ഗുണം വീതി മീറ്റർ ഗുണം 10.76 എന്നുള്ളതാണ്. അപ്പം 3 × 2.88 × 10.76 എന്ന് പറയുമ്പോൾ 92.96 sq ft എന്ന് ലഭിക്കുന്നു. കട്ടിംഗ് ഇല്ലാതെയുള്ള ടോട്ടൽ സ്ക്വയർ ഫീറ്റിൽ നിന്നും ആ കട്ടിങ് വരുന്ന ആ ചെറിയ ഭാഗത്തെ സ്ക്വയർ ഫീറ്റ് കുറച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ ടോട്ടൽ ആയിട്ടുള്ള സ്ക്വയർ ഫീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 1348 − 92.96 എന്ന് പറയുമ്പോൾ ഏകദേശം 1255 sq ft നമുക്ക് ലഭിക്കും. ഇനി ഇത് തന്നെ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ആ കട്ടിംഗ് ഇല്ലാതെയുള്ള ടോട്ടൽ ഏരിയയിൽ നിന്നും ആ കട്ടിംഗ് ഉള്ള ഏരിയ കുറയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 m × 10.44 m − 3 m × 2.88 ആ ടോട്ടൽ അളവിനെ 10.76 കൊണ്ട് ഗുണിക്കുക. അപ്പോഴും ഇതേ അളവ് തന്നെ 1255 sq ft എന്ന് ലഭിക്കും. ചിലപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ഇതേപോലെ ടോട്ടൽ ഏരിയയിൽ നിന്ന് കുറച്ചിട്ട് എടുക്കാനായിട്ട് പാടായിരിക്കും. ചില സമയത്ത് നമുക്ക് ഒരു ടി ഷേപ്പ് കൂട്ടി ഒരു പ്രൊജക്ഷൻ ഒക്കെയാണ് വന്നത് എങ്കിൽ അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതേപോലെ ടി ഷേപ്പിലായിട്ടുള്ള ഒരു പ്രൊജക്ഷനോട് കൂടി വീടാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിൽ ആദ്യമേ ഉള്ള ആ ചതുരത്തിലുള്ള അളവ് കൂട്ടുകയും അത് കഴിഞ്ഞ് ആ ടി ഷേപ്പിലുള്ള അളവ് മാത്രം കൂട്ടിയിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ടി ഷേപ്പിലുള്ള അതിന്റെ മാത്രം സ്ക്വയർ ഫീറ്റ് കണ്ട 4.2 m × 3.12 m × 10.76 എന്ന് പറയുമ്പോൾ 141 sq ft എന്ന് ലഭിക്കുന്നു. നമുക്ക് നേരത്തെ എടുത്ത അളവ് 1348 sq ft ഇതിന്റെ കൂടെ കൂട്ടുക. അപ്പൊ ടോട്ടല് 1489 sq ft എന്ന് ലഭിക്കുന്നു. ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടല്ലാതെ ഒറ്റ സ്റ്റെപ്പിൽ കാണാൻ വേണ്ടിയിട്ട് 12 m × 10.44 m 4.2 m × 3.12 എന്ന് പറയുന്ന അളവിന്റെ കൂടെ 10.76 എന്ന് പറയുന്ന കുടിച്ചു കഴിയുമ്പോൾ 1489 sq ft എന്ന അളവ് ലഭിക്കും.
അപ്പോൾ പൂർണ്ണമായിട്ടും ചതുരത്തിലുള്ള ഒരു വീടിന്റെ അളവ് എങ്ങനെയാണ് കാണുന്നതെന്നും അതിനകത്തൊരു എൽ ഷേപ്പ് കൂട്ട് കട്ടിങ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ടോട്ടൽ ഏരിയ എങ്ങനെയാണ് കാണുന്നതെന്നും ഇനിയിപ്പോൾ ഒരു ചെറിയ പ്രൊജക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഏരിയ കാണുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ വീഡിയോ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മുറിയുടെ ഉള്ളളവ് കാണുന്നത് ഇതേപോലെ തന്നെയാണ്. ഇപ്പൊ 300 × 432 എന്ന് പറയുന്നതാണ് ആ മുറിയുടെ ഉള്ളിലുള്ള അളവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 3 × 4.32 × 10.76 എന്ന് പറയുന്ന 139.44 square feet ആണ് ആ മുറിയുടെ ഉള്ളളവ് എന്ന് നമുക്ക് ലഭിക്കുന്നു. ഈ ടൈലിന്റെ ഒക്കെ വേസ്റ്റേജ് കൂടി നമ്മൾ അതിന്റെ കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ ടൈലിന്റെ ഒക്കെ അളവും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പൊ അതുപോലെയുള്ള അളവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ സ്ക്വയർ ഫീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.